നമസ്കാരം. ഇന്നലെയും ഇന്നുമായി സമൂഹ മാധ്യമങ്ങളിൽ വല്ലാതെ വൈറലായ ഒരു വീഡിയോയാണ് ഇന്നത്തെ ഈ ചിന്തകൾക്ക് ആധാരം. ഉച്ചഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് മുറിയിൽ കയറി കഥ കടച്ച് ഉമ്മയുടെ മൊബൈൽ ഫോണിൽ പകർത്തിയ ഒരു വീഡിയോ. ഒരു കത്രിക, ഒരു പേപ്പർ, ഇത്രയും മാത്രം മതി. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് മുഹമ്മദ് ഫൈസ് എന്ന ഒരു നാലാം ക്ലാസ്സുകാരൻ കേരളത്തിലെ കൊണ്ടോട്ടി ഇസ്സത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഉണ്ടാക്കിയ കടലാസ് പൂവ് ശരിയായില്ല. എന്നാൽ ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല എന്ന അവന്റെ വാക്കുകൾ വല്ലാതെ ഈ ദിവസങ്ങളിൽ തരംഗമായി. ഇവൻ വിളിച്ചു പറയുന്ന ചില സത്യങ്ങൾ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടതായിരുന്നു. അതൊന്ന് ഓർത്തെടുക്കുവാനായി ഈ ചിന്തകളിലൂടെ നമുക്ക് ശ്രമിക്കാം. ഈ കൊച്ചു ജീവിതത്തിൽ ധാരാളം പരാതിയുമായി കഴിയുന്നവരാണ്. എന്നാൽ ഈ ഒരു കൊച്ചു ബാലൻ നമ്മെ ചില പുതിയ ബോധ്യങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുന്നുണ്ട് അവന്റെ കൊച്ചു വീഡിയോയിലൂടെയും അവന്റെ കൊച്ചു വർത്തമാനത്തിലൂടെയും. ഇവൻ നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞ് ഈ ചിന്ത അവസാനിപ്പിക്കാം. ഒന്ന്, സ്വയത്തിലുള്ള വിശ്വാസം സംബന്ധിച്ചാണ്. എളുപ്പത്തിൽ പറഞ്ഞാൽ അവനവനിൽ നന്നായി വിശ്വസിക്കുക. കുറവുകളുണ്ടാവും, എന്നാൽ സ്വന്തം കഴിവിലുള്ളതായ ഒരു വിശ്വാസം, അത് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ അവനവനിൽ നന്നായി വിശ്വാസം അർപ്പിക്കേണ്ടത് ഈ കൊച്ചു ബാലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്, പ്രശ്നങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത്. അവൻ കൊണ്ടോട്ടിയുടെ ഭാഷയിൽ പറയുന്നത് കുഴപ്പമില്ല എന്നാണ്. ഇവൻ ചെയ്യാൻ ഉദ്ദേശിച്ചതുപോലെ ഒന്നും ആ വീഡിയോയിൽ നടക്കുന്നില്ല. ചിലരുടേത് റെഡിയാവും, ചിലരുടേത് റെഡിയാവില്ല. അവൻ ഉണ്ടാക്കാൻ ശ്രമിച്ചതായ പൂവ് രണ്ട് കഷ്ണമായി മുറിഞ്ഞു മാറിയപ്പോൾ അവൻ പറഞ്ഞ വാക്കാണ് ഇത്: കുഴപ്പമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ആ ഒരൊറ്റ വാക്ക് മനസ്സിലൊന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എത്രമാത്രം നിസ്സാരമായി പുറത്തു പോകുവാൻ സാധിക്കുമായിരുന്നു. പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മെ വല്ലാത്ത സങ്കീർണതകളിലേക്ക് നയിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, സാരമില്ല, ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒന്നാണ് പ്രശ്നങ്ങളെ നേരിടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ വസ്തുത. മൂന്ന്, എല്ലാ കാര്യങ്ങളും അത്ര പൂർണ്ണമല്ല എന്നതാണ്. അപൂർണത, പൂർണ്ണത ആഗ്രഹിക്കുന്ന എല്ലാം പൂർണ്ണമാകുകയില്ല എന്ന് ഈ കൊച്ചു ബാലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പൂർണ്ണമല്ലാത്തതിനകത്താണ് സാധ്യതകൾ ധാരാളമുള്ളത്. പലതും ചെയ്യാതെ നാം മാറ്റിവെച്ചിട്ടുള്ളത് പോലും അത് പലപ്പോഴും ശരിയാവില്ല എന്ന് ധരിച്ചിട്ടാണ്. ഇങ്ങനെയുള്ള ഓരോരുത്തരും ഈ കൊച്ചുകുട്ടി ശരിക്കും ഒരു ഗുരുവിനെപ്പോലെ ഈ ദിവസങ്ങളിൽ പെരുമാറുകയാണ്. ആ നിഷ്കളങ്കമായ ബാല്യം നമ്മെ പഠിപ്പിച്ചത് അത്ര ചെറിയ കാര്യങ്ങളൊന്നും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ വല്ലാതെ പതറിപ്പോകുന്നവരായി തീർന്നു. ആരിലും വിശ്വാസം കൽപ്പിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നു. എന്നാൽ ഈ ബാലൻ പഠിപ്പിച്ചതായ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് അയവറക്കണം. അവനവനിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കുക, വളർത്തിയെടുക്കുക. എങ്ങനെയാണ് പ്രശ്നങ്ങളെ നേരിടുന്നത്? കുഴപ്പമില്ലെന്ന്, ഞാനുണ്ടല്ലോ, നാം ഉണ്ടല്ലോ, ഒന്നും സംഭവിച്ചിട്ടില്ല, ഈ ജീവനുണ്ടല്ലോ, ജീവിതമുണ്ടല്ലോ. മൂന്ന്, ഒരു കാര്യവും ഒരിടത്തും അത്ര പൂർണ്ണമല്ല. അപൂർണതയിൽ വിശ്വാസം കാണും, അപൂർണതയിൽ സാധ്യതകളെ കാണും, നമുക്കും സാധ്യമായി തീരണം. തീർച്ചയായും ആ കൊച്ചു നാലാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഫൈസിന്റെ മുമ്പിൽ ശിരസുകളെ നമുക്ക് പ്രണമിക്കാം. നമസ്കാരം.